എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. അധികം ആരും ഉപയോഗിക്കാത്ത ഒരരിയെക്കുറിച്ച്, ബാർലി അരിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പുരാതന കാലം മുതൽ ബാർലി വെള്ളം ഒരു ചികിത്സാ പാനീയമായി ഉപയോഗിച്ചു വരുന്നു. പലതരം സാധാരണ രോഗങ്ങൾക്കും ഇത് വളരെ ഫലപ്രദമായ ഒരു വീട്ടുവൈദ്യമാണ്. ആരോഗ്യം സാധാരണ രീതിയിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന പലർക്കും ഒരു ഗ്ലാസ് ബാർലി വെള്ളം കുടിക്കുന്നത് മികച്ച പരിഹാരമാകും. ബാർലി വെള്ളത്തിൻ്റെ ചില ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരോഗ്യകരമായി നിലനിർത്താൻ ബാർലി വെള്ളം കുടിക്കാം. ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്താൻ ബാർലി വെള്ളം ഫലപ്രദമാണെന്ന് അറിയപ്പെടുന്നു. ആയുർവേദം അനുസരിച്ച് ബാർലി വെള്ളം ഒരു ദഹന ടോണിക്കാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായാൽ അണുബാധ കുറയുന്നത് വരെ ദിവസേന ഓരോ ഗ്ലാസ് ബാർലി വെള്ളം കുടിക്കാവുന്നതാണ്. വൃക്കയിലെ കല്ലുകൾക്കും സിസ്റ്റുകൾക്കും ഇത് നല്ലൊരു പ്രതിവിധിയാണെന്നും പറയപ്പെടുന്നു. ഗർഭകാലത്ത് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും കാൽസ്യം, പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം എന്നിവയെല്ലാം ബാർലി വെള്ളം കുടിക്കുന്നതിലൂടെ ലഭിക്കുന്നു. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധം പോലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഗർഭകാലത്തുണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. ഗർഭിണികളിൽ ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച എന്നിവയെല്ലാം ഇല്ലാതാക്കുന്നതിന് ബാർലി ഉപയോഗിക്കാവുന്നതാണ്. ഗർഭകാലത്ത് പല വിധത്തിലുള്ള ഹോർമോൺ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ദിവസവും അല്പം ബാർലി വെള്ളം കുടിക്കുന്നതിലൂടെ അത് ആരോഗ്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ടെന്ന് നോക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാം തരം അരിയാണ് ബാർലി അരി. ബ്ലഡ് ഷുഗറിനെ കറക്റ്റായി നിയന്ത്രിക്കാനുള്ള കഴിവ് ബാർലി അരിക്കുണ്ട്. ഓവർ തടിയുള്ളവർക്ക് തടി കുറക്കാനും വയറ് കൂടുതലുള്ളവർക്ക് വയർ കുറക്കാനും ഉപയോഗിക്കാൻ പറ്റിയതാണ് ബാർലി അരി. നിങ്ങൾ അമിതമായി ഫുഡ് കഴിച്ചിട്ടാണ് തടി കൂടുന്നതെങ്കിൽ ബാർലി ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ബാർലി കഴിച്ചാൽ കുറേ നേരം കഴിഞ്ഞാൽ മാത്രമേ വിശപ്പ് അനുഭവപ്പെടുകയുള്ളൂ. മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക് കേരളത്തിൽ മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന ബാർലിയുടെ കഞ്ഞിയോ ബാർലിയുടെ വെള്ളമോ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. മൂത്രം പോവാതെയുള്ള അവസ്ഥ, മൂത്രത്തിൽ പഴുപ്പ് വരിക, ഭയങ്കര നീറ്റൽ എന്നിവയ്ക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. സാധാരണ ചോറ് ഒഴിവാക്കി ഈ മൂത്രസംബന്ധമായ പ്രശ്നം വരുന്ന സമയത്ത് ബാർലിയുടെ കഞ്ഞിയോ ബാർലിയുടെ വെള്ളമോ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് മൂത്രത്തെ കൂടുതലായി പോകാൻ സഹായിക്കുന്നു. കാൽസ്യം, കോപ്പർ, ഇരുമ്പ് ബാർലി അരിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. രക്തധമനികളെ ശുദ്ധീകരിക്കാനും രക്തയോട്ടം സുഗമമാക്കാനും സഹായിക്കുന്നുണ്ട്. പ്രായഭേദമന്യേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ബാർലി വെള്ളം കുടിക്കാവുന്നതാണ്. കിഡ്നി സ്റ്റോൺ പ്രശ്നങ്ങൾ എന്നിവ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഉത്തമമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ബാർലി അരി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട്. ബാർലി മൂത്രശങ്ക വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 6 ഗ്ലാസിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല. രുചിക്ക് വേണ്ടി ജീരകം, കറുവപ്പട്ട എന്നിവ ചേർക്കാവുന്നതാണ്. ഇത് ആരോഗ്യത്തിന് വളരെ ഉത്തമമായിരിക്കും. ബാർലിയുടെ വെള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 1/2 കപ്പ് ബാർലിയാണ് നമുക്ക് ആവശ്യം. അതിൻ്റെ ഔഷധ ഗുണങ്ങൾ ശരിക്കും കിട്ടുന്നത് 4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ബാർലി ചേർത്ത് നന്നായി വെന്ത ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ഉപയോഗിക്കാം. വേണമെങ്കിൽ അതിലേക്ക് ഒരു ചെറുനാരങ്ങ അല്പം പിഴിഞ്ഞ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ബാർലി അരിയും ബാർലി പൗഡറും ആയുർവേദ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ബാർലി നല്ലതാണെന്ന് കരുതി അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയൊക്കെയാണ് ബാർലിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ചാനലിൽ ഇതുപോലെയുള്ള വേറെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ, മുരിങ്ങ ഇലയെക്കുറിച്ചുള്ളത്, അതുപോലെ കാടമുട്ടയുടെ ഗുണങ്ങൾ, ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങൾ, കടുകിൻ്റെ ഔഷധ ഗുണങ്ങൾ, ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ചാലുള്ള ഗുണങ്ങൾ, അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ വീഡിയോസ് കണ്ട അഭിപ്രായം, ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ ഒരു ബെല്ല് കൂടി കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.